ഹായ് എവ്രിവൺ, ഹോളോ ഫ്രം മല്ലൂസ് സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന അടിപൊളി ഒരു വെബ് സീരീസിനെ കുറിച്ചാണ്. ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അരിസുവിൻ്റെ ചങ്കും കരളുമായിട്ടുള്ള നമ്മുടെ ചോട്ടയും കരുബയും മരിച്ച ഭാഗമാണ്. നമ്മളെല്ലാവരും തന്നെ വിചാരിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു അതല്ലേ. അപ്പോൾ ഇത്തവണ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അരിസുവിൻ്റെ കുറ്റബോധവും സങ്കടവും ദേഷ്യവും നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ്. കാരണം അവൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. എന്താണ്, താൻ ജീവിച്ചിരുന്നിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടുണ്ടായിരുന്നവരാണ് തൻ്റെ ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും തന്നെ വിട്ടുപോയി കഴിഞ്ഞു. ഇനി അവരില്ലാത്ത ലോകത്ത് ഞാൻ എന്തിനു ജീവിക്കണം? അത് ഈ ഒരു വൃത്തികെട്ട സ്ഥലത്ത് ഈ ഗെയിമിന് വേണ്ടിയിട്ടാണ് എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് കൊലക്കി കൊടുക്കേണ്ടി വന്നത്. സോ ഇനി ഭക്ഷണം പോലും കഴിക്കാതെ ഒരു ഗെയിം പോലും കളിക്കാതെ എൻ്റെ വിസ തീരുമ്പോൾ ഞാനും മരിക്കും എന്നുള്ള രീതിക്ക് വെറും റോഡിൽ കിടക്കുകയാണ് അരിസു. അവന് ജീവനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവായിട്ട് കണ്ണുകൾ മാത്രം മെല്ലെ അനങ്ങുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ യുസാങ്കി വരുന്നത്. അവൾ എന്തായാലും സർവൈവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച മട്ടാണ്. അവൾ അവിടെ എത്തിയിട്ട് വഴിയരികിൽ കിടക്കുന്ന അരിസുവിനെ കാണുന്നു. അവനെ തട്ടി വിളിക്കുന്നു. അരിസുവിൻ്റെ അടുത്തെത്തിയ യുസാങ്കിയും ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കാണ്. എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛനും ഒരു ക്ലൈംബറായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അദ്ദേഹം വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള മലകൾ കയറുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഒരു മല കയറാൻ പറ്റുമെന്ന് അദ്ദേഹം ചലഞ്ച് ചെയ്തു. അതിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിനെ കമൻ്റ് ചെയ്യുകയും ടീസിയൊക്കെ ചെയ്തു. തട്ടിപ്പാണ്, അങ്ങേർക്ക് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് മല കയറാൻ പോയതാണ് അവളുടെ അച്ഛൻ. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ള വിവരങ്ങളാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന് തനിക്ക് എല്ലാം ആയിരുന്ന തൻ്റെ അച്ഛൻ തന്നെ വിട്ടു പോയപ്പോൾ ഇതേപോലെ ഒരു കിടപ്പായിരുന്നു യുസാങ്കിക്കും. ആ ഒരു കിടത്തമാണ് ഇപ്പോൾ അരിസുവിനെ കണ്ടപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത്. അവൾ വേഗം തന്നെ അരിസുവിനെ അവിടെ നിന്നും എണീപ്പിക്കും. എന്നിട്ട് കുറേ കാര്യങ്ങൾ അവൻ്റെ അടുത്ത് പറയും. അരിസുവിനെ നേരെ അവൾ കൊണ്ടുപോകുന്നത് അവൾക്കൊരു സെറ്റപ്പ് ഉണ്ട്, അതായത് ഒരു സ്പോട്ട്. അവൾ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും വിസയ്ക്കനുസരിച്ചിട്ട് ജീവിതം നീട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് അരിസുവിനോട് പറയും, ജീവിതത്തിൽ എല്ലാവരും എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവുമെന്നില്ല, നമുക്ക് ഇതിലേറെ സങ്കടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും, ഒരുപാട് സഹിച്ചതുമാണ്. സോ നിന്റെ സുഹൃത്തുക്കളെ കൊന്നവരാരാണെന്ന് കണ്ടുപിടിക്കുക. അതിന് നിനക്ക് വേണ്ടത് ആരോഗ്യമാണ്. ഇങ്ങനെ കിടന്ന് മരിക്കല്ല വേണ്ടത്. നിന്റെ ജീവിതത്തിലൂടെ നിന്റെ സുഹൃത്തുക്കൾക്ക് ഈ ഗതി വരുത്തിയ ആൾക്കാരെ തോൽപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ എന്തായാലും ഗെയിമിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് ഇനി അരിസു തീരുമാനിച്ചിരിക്കുന്നത്. കാരണം തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ നഷ്ടപ്പെടാനുള്ളത്? എല്ലാം നഷ്ടപ്പെട്ടവന് ജീവിക്കാനുള്ള ഒരു ഊർജം എന്നുള്ള രീതിക്ക് അവൻ അടുത്ത ഗെയിം മൊമെൻറ്റിലേക്ക് യുസാങ്കിയുടെ കൂടെ ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ അടുത്ത ഗെയിംസ് ബോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് ഒരു ബസ്സാണ്, ഒരു ടണലിൻ്റെ ഉള്ളിൽ ഒരു ബസ്. ഗ്രിഫ്റ്റിയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ളൊരു ബസ്. അതിനുള്ളിൽ കയറി നോക്കിയാൽ ഓൾറെഡി 3 പേര് എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ അവർക്ക് എപ്പോഴത്തെയും പോലെ തന്നെ ഫോൺ കിട്ടുന്നു, ഫേഷ്യൽ റെക്കഗ്നിഷൻ ചെയ്യുന്നു, ഗെയിംസിനുള്ള റൂൾസ് ഫോണിൽ മെസ്സേജ് ആയിട്ട് വരുന്നു. ഗെയിമിൻ്റെ പേര് ഫൈൻഡ് ദ ഗോൾ. ഗോൾ എന്നതാണ് ഗെയിം. ഗോൾ ഇരിക്കുന്നത് ഒരു ഡിസ്റ്റൻസിലാണ്. ആ ഡിസ്റ്റൻസ് ഇപ്പോൾ ഫോണിൽ കാണിക്കുന്നത് 0 ആണ്. അപ്പോൾ എന്താണ് അവർ ഫൈൻഡ് ചെയ്യേണ്ട ഗോള്? സമയം 2 മണിക്കൂർ. അതിനുള്ളിൽ എപ്പോഴത്തെയും പോലെ തന്നെ അവർ അത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേസർ വരും, മരിച്ചു പോകും. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ പറയും, ഇതൊരു പഴയ മോഡലിലെ ബസ്സല്ലേ, നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. അയാൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഭാര്യയുടെ കൂടെ ജീവിക്കാനും കുഞ്ഞിനെ കാണാനൊക്കെ. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ജയിക്കേണ്ടത് അയാൾക്ക് വളരെ അത്യാവശ്യമാണ്. കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, അവൻ്റെ കാല് ഫ്രാക്ചറായിട്ടുണ്ട്. അത് കഴിഞ്ഞ നമ്മുടെ ആ ഒരു ചോട്ടയെ പോലെ തന്നെ അവനെന്തോ പരിക്ക് പറ്റിയതാണ്. അപ്പോൾ ഈ സമയത്ത് ഇവർ പറയും, നീ ഒരു കാര്യം ചെയ്യും, കാലിന് വയ്യാത്തതല്ല, നീ ബസ്സിൽ തന്നെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഓടാൻ തുടങ്ങി. ഓടി ഓടി ഏകദേശം 1000 എന്നുള്ള രീതിക്ക് ഫോണിൽ ഗോളിൽ നിന്നും ഡിസ്റ്റൻസ് കാണിക്കാൻ തുടങ്ങി. മതിയാവില്ല, ഇനി ഓടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇവർ ദൂരേക്ക് ദൂരേക്ക് ഓടാൻ തുടങ്ങി. ഓടി ഓടി ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് വാട്ടർ ക്യാൻസ് ഉണ്ടായിരിക്കും. അത് എടുത്ത് കുടിക്കാൻ പോകുമ്പോൾ ഇവർ പറയും, വേണ്ടടാ, മേ ബി എന്തെങ്കിലും വല്ല ട്രാപ്പാണെങ്കിലോ, വല്ല വിഷമായിട്ടായിരിക്കും, അത് കഴിച്ചിട്ട് തട്ടിപ്പോകാനായിരിക്കും ഇതിലടുത്ത ട്രാപ്പ്. സോ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് യുസാങ്കി എല്ലാവർക്കും കുറച്ച് വെള്ളമൊക്കെ കൊടുക്കും. ഈ സമയത്തും അവർ എന്തായിരിക്കും, എവിടെയായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ അവർ ഒരു ഭയങ്കര ഇരുട്ടായിട്ട് എന്തോ ഒരു സംഭവം തിളങ്ങുന്ന രീതിക്ക് അവരുടെ നേരെ വരുന്നതായിട്ട് കാണുന്നത്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഒരു വലിയ കരിമ്പുലി. എനിക്ക് സത്യം പറഞ്ഞാൽ മൗഗ്ലിയിലെ ബഗീരനെയാണ് ഓർമ്മ വന്നത്. ബഗീര ഒന്നങ്ങോട്ട് മാറി നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈസ്, അതിൻ്റെ കണ്ണും പല്ലും, ഇവരുടെ നേരക്കങ്ങ് ചാടി വീണിട്ട് കൂട്ടത്തിൽ ഒരു തന്നെ കടിച്ചു കൊടയാൻ തുടങ്ങി. ഗോള് വെറുതെ കണ്ടുപിടിച്ചാൽ പോരാ, ഇതിനെയും കൂടെ കൊന്നിട്ട് വേണം ഗോളിലേക്ക് എത്താൻ. ഒരു തരത്തിൽ ഇവർ ആ ഒരു പുലി അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അരിസവും പിന്നെ നേരത്തെ ബസ് ഡ്രൈവ് ചെയ്തിരുന്ന ആ പയ്യനും യുസാങ്കിയും കൂടെ ഓടി ഓടി ഏകദേശം 8 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അപ്പോഴേക്കും ടൈം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയെന്നല്ലാതെ ഗോൾ എവിടെയാണെന്ന് ഇവർക്ക് ഫൈൻഡ് ചെയ്യാനേ പറ്റുന്നില്ല. എവിടെയാണോ ആ ഗോളിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവർ ആ കൂടെ ഏകദേശം തളർന്ന് വിട്ടുകൊടുക്കുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ യുസാങ്കിയുടെ അടുത്ത് പറയും, എനിക്കിത് വിട്ടുകൊടുക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ആ ഒരു മൂന്നാമത്തെ ആൾ പറയും. അപ്പോൾ യുസാങ്കി പറയും, എടോ ഞങ്ങളെപ്പോലെയല്ലോ, തനിക്ക് തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണണമെന്ന് ആഗ്രഹമില്ല എന്ന്. അപ്പോൾ അയാളുടെ പേഴ്സിൽ അവരുടെ ഫോട്ടോ ഉണ്ടായിരിക്കും. അതിങ്ങനെ നോക്കുമ്പോൾ അയാൾക്കൊരു ഒരു ഊർജ്ജം കിട്ടും. ഓക്കെ, ഇനി കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അവിടെ ഒരു വണ്ടിയിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബുള്ളറ്റ്, ആഹാ അന്തസ്, അവിടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പം പറയും, സ്വാഭാവികമായിട്ടും ഇത് പഴയ മോഡലാണ്, ഇതിൽ ഫ്യൂവൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഞാനിത് തള്ളിക്കൊണ്ടുപോയിട്ട് ബസ്സിൽ ഇതിൻ്റെ പെട്രോൾ എടുത്ത് ഒഴിച്ചിട്ട് ആ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗോളിലേക്ക് പോയാലോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തും. ഓക്കെ ഓക്കെ, എങ്കിൽ നീ അങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ വിധ തള്ളിക്കൊണ്ടുപോയി ബുദ്ധിമുട്ടണേ, ഇത് ഓടിച്ചു പോയാൽ പോരെയെന്ന്. അല്ല ഗൈസ്, ഈ വണ്ടിക്ക്, അതായത് നമ്മുടെ ബുള്ളറ്റിൻ്റെ ബാറ്ററി ചത്ത് കിടക്കുകയാണ്. ഇവരെന്താ പൊട്ടന്മാരൊന്നുമല്ലല്ലോ, നമ്മളെങ്കാളും ബുദ്ധിയുള്ള ടീംസ് ആയതുകൊണ്ട് അവരങ്ങനെ ഇവർ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ അരിസു, നീ എന്തായാലും ആ പയ്യൻ കാല് വയ്യാണ്ടിരിക്കല്ലേ, നീ അവനെയും കൊണ്ട് ബസ് പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ കുറച്ചുകൂടെ പോയി നോക്കട്ടെ ഗോളിലേക്ക് എത്തുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യുസാങ്കിയും ആ പയ്യനും കൂടെ അവിടെ ഒരു ഡെഡ് എൻഡ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി. അരിസു ആവട്ടെ ബൈക്കും തള്ളിക്കൊണ്ട് ബസ്സിനടുത്തേക്കും പോകാൻ തുടങ്ങി. ഇതേ സമയത്ത് ഡെഡ് എൻഡിൻ്റെ അടുത്തെത്തിയതും യുസാങ്കി ഒരു ഒരു സൗണ്ട് കേൾക്കാണ്. എടാ ചെക്ക, നിനക്കൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ എനിക്കും കേൾക്കുന്നുണ്ട്, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പോലെ, എന്തോ വെള്ളം വരുന്ന പോലെ. നോക്കിക്കഴിഞ്ഞാൽ വല്ല സുനാമി പോലെ എന്തോ വരുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവർ തിരിഞ്ഞോടാൻ തീരുമാനിച്ചു. ഡാ ഓടിക്കോ, എന്തോ പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു കണക്കിന് നമ്മുടെ അരിസു ആ ഒരു ബസ്സിലേക്ക് എത്തിയിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല പവറിലാണ് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ഫോഴ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരാൾ വെള്ളത്തിലങ്ങോട്ട് മരിച്ചു പോവാണ്. അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. അയാൾ മരിക്കാൻ നേരത്തും അയാളുടെ ഭാര്യയുടെ ഫോട്ടോ പേഴ്സിൽ നിന്ന് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് അയാളുടെ ആ ഒരു ബോഡി വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോവാണ്. പക്ഷെ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിക്ക് യുസാങ്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും അരിസു ബസ്സുമായിട്ട് വന്നുകൊണ്ടിരിക്കും. യുസാങ്കി എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഓടുന്നത് നല്ല ഭംഗിയുള്ള സീനാണ് കേട്ടോ. ഫോഴ്സിൽ, അതായത് യുസാങ്കിയുടെ ഡബിൾ ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഒരു കണക്കിന് യുസാങ്കിയെ പിടിച്ച് ബസ്സിനുള്ളിലേക്ക് വലിച്ചു കയറ്റിയിട്ട് ബസ്സിൻ്റെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. ഉടനെ തന്നെ ബസ് അടിമേലെ മറച്ചിട്ട് വെള്ളം അങ്ങ് വരും. അപ്പോഴാണ് അവർ ആ ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറിഞ്ഞെടുക്കുന്ന ബസ്സിൻ്റെ പള്ളക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഗോൾ ഇപ്പം എങ്ങനെ ഇരിക്കണം. അതായത് ഉത്തമ, ഈ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു ആക്ച്വലി അവർക്ക്. ബസ്സിലിരിക്കുമ്പോൾ ഡിസ്റ്റൻസ് 0 എന്ന് കാണിക്കുന്നതിൻ്റെ അർത്ഥം അവരവരുടെ ഗോളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന്. ചില ഗെയിംസ് വളരെ സിമ്പിളായിരിക്കും. ഈ കൂട്ടത്തിൽ അവർക്ക് കിട്ടിയ ഗെയിമിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിരുന്നത് ആക്ച്വലി ഇവരങ്ങോട്ടേക്ക് പോയി തേടി പിടിച്ച് കൊണ്ടുവന്നതാണ് ഈ ഒരു പുലിയെയും ആ ഒരു വെള്ളത്തിനെയൊക്കെ. എന്തായാലും കൂട്ടത്തിലുള്ള രണ്ട് പേര് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഗോള് അവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. വീസ കാലാവധി നീട്ടിക്കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയുള്ള ലക്ഷ്യം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആരാണ് ഈ ഗെയിം മാസ്റ്റർ എന്ന് കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങളെ ഇത്രയ്ക്കും കഷ്ടപ്പെടുത്തിയിട്ട് നീ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തിയോ ആരാണെങ്കിലും എവിടെയോ ഇരുന്നിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കുമല്ലോ, നിനക്കുള്ള പണിയുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ടടാ എന്നുള്ള രീതിക്ക് അരിസും യുസാങ്കിയും ഗെയിമിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം തീരുമാനമായി. ഇനി നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞ സീസണിൽ ഞാനൊരു ബീച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബീച്ച് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം. സോ ഇത്തവണയും അവർ ആ ഒരു ബീച്ച് എവിടെയാണ്, ബീച്ചിലുള്ള ആൾക്കാരാരാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല പല ഗെയിം സെൻറ്ററുകളിലും കയറി ഇറങ്ങും. അവിടെയുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പോയി 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 അവരുടെ വിസ കാലാവധി ഏകദേശം തീരാറായി. ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അരിസുവിൻ്റെ അടുത്ത് യുസാങ്കി പറയും, എടാ ഞാൻ നാളെ ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്, നീ വരുവാണെങ്കിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറയും. ഒക്കെടി, എനിക്ക് എല്ലാം പഠിക്കണം, എൻ്റെ സുഹൃത്തുക്കളെ കൊന്നാമാർക്കിട്ട് എനിക്ക് പണി കൊടുക്കണം, നീ പഠിപ്പിച്ചു തരില്ലേ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, തൽക്കാലം നീ ഇപ്പോൾ വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങും. അപ്പോൾ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരിയോടൊപ്പം കിടക്കുന്നതിൻ്റെ ഒരു വൈക്ലപ്പിയാണോ എന്തോന്നറിയില്ല, അരിസുവിന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മുടെ യുസാങ്കിയുടെ കൂടെ കിടക്കാൻ. പക്ഷേ യുസാങ്കി അവട്ടെ കയറി കിടന്നതും കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു.
യുസാങ്കി അരിസുവിന് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കാരണം അവനെല്ലാം തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ഗെയിംസൊക്കെ കളിച്ചിട്ടും പിന്നെ മാത്സിലൊക്കെ അത്യാവശ്യം തലയുള്ളതുകൊണ്ടും അവനെല്ലാം തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അങ്ങനെ അന്ന് രാത്രിയായി. അടുത്ത ഗെയിമിന് കടക്കുകയും വേണം, ഒപ്പം തന്നെ ആളുകളെ കണ്ടെത്തുകയും വേണം. രണ്ട് ലക്ഷ്യങ്ങളാണ് അവരുടെ മുന്നിലുള്ളത്. അങ്ങനെ അവർ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളടുത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ട ഒരാളും അയാളും വേറെ കുറച്ച് ആൾക്കാരും കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും. അവരുടെയൊക്കെ തന്നെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരിക്കും. സോ വാച്ചുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അരിസു യുസാങ്കി തീരുമാനിക്കും. ആ അപ്പോഴാണ് എനിക്കൊരു കാര്യം, വാച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എത്ര പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. സോ ഗൈസ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കാതിരിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീരീസുകളെ കുറിച്ചിട്ടും നമ്മുടെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഏത് ഗെയിമാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണയാണെങ്കിൽ ഏത് ഗെയിം കളിച്ചിട്ടാണ് നിങ്ങൾ പ്രാന്തായി ഇട്ടിട്ട് പോയത് എന്ന ഗെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് പ്രാന്തായിട്ട് ഇട്ടിട്ട് പോയ ഗെയിമാണ് ടെമ്പിൾ റൺ ഗോൾഡ് റണ്ണോ, അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. കുറേ ഓടും, എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഓടി ഓടി അയാളും ക്ഷീണിക്കും ഞാനും ക്ഷീണിക്കും, അങ്ങനെ ഞാൻ ഇട്ടിട്ട് പോയതാണ്. സോ അങ്ങനത്തെ ഗെയിംസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോഴാണ് അവർ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം മെമ്പേഴ്സ് ഒരു കാറിൽ കയറി എവിടേക്കാണ് പോകുന്നത് അവർ കാണുന്നത്. സോ നമ്മുടെ അരിസവും യുസാങ്കിയും രണ്ട് ഭാഗത്തുകൂടെ ആ കാറിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. ഫോളോ ചെയ്ത് അവർ നേരെ എത്തിയത് ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലാണ്. നിറച്ച് ലൈറ്റൊക്കെ ഉണ്ട്, ഒരു ഹോട്ടൽ പോലെ ഇരിക്കും, ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ. സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ദ ബീച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഹേ, അപ്പോൾ ഇതാണ് ബീച്ച്, ഇവിടെ കടലൊന്നുമില്ലല്ലോ. യെസ്, ബീച്ച് എന്നുള്ളത് ഒരു പേര് മാത്രമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പട്ടേ എന്ന് പറഞ്ഞിട്ട് തലയ്ക്ക് പിറകിൽ ഒരു അടി കിട്ടുന്നത്. ബോധം തെളിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവരിരിക്കുന്നത് ബീച്ച് എന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഏതാ മുന്നിൽ നിൽക്കുന്നല്ലോ ഈ ബ്ലാക്ക് ഡ്രസ്സിട്ട പെണ്ണിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ആവശ്യമുണ്ട്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ പെണ്ണ് മാത്രമല്ല, ഒരു ട്രൗസർ ഇട്ടൊരു പെണ്ണുണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ട്. അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഒരു സ്വിം സ്യൂട്ട് ധരിച്ച് കോട്ടൊക്കെ ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒരാൾ വരുന്നത്. ഇയാളായിരിക്കും ഇവരുടെ നേതാവ് എന്നിങ്ങനെ വെച്ച് ചിന്തിക്കുമ്പോഴാണ് പറയുന്നത്, വെൽക്കം ഗായ്സ്, എൻ്റെ പേര് ഹാറ്റർ. നിങ്ങൾ എന്താണ്, നിങ്ങൾ വളരെ മിടുക്കനും മിടുക്കിയാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഗെയിം ലെവൽസൊക്കെ ഞാൻ കണ്ടു, എല്ലാം ക്ലിയർ ചെയ്തു. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ അല്ലേ. യെസ്, ഈ വേൾഡ് എൻ്റെ ഒരു ഉട്ടോപ്പിയാണ്. എന്താണ് ഉട്ടോപ്പിയ? ഉട്ടോപ്പിയ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. സോ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അറിവോ സമ്മതമോ തീർച്ചയായിട്ടും വേണം. സോ ഇത് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വാൾ കാണിച്ചു കൊടുക്കും. അവിടെ ഒരുപാട് കാർഡുകൾ ഉണ്ടായിരിക്കും. കുറേ കാർഡുകളൊക്കെ കിട്ടിയതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, ഓരോ ഗെയിം ക്ലിയർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഓരോ കാർഡുകൾ കിട്ടാറുണ്ട് അല്ലേ. അതേപോലെ നിങ്ങൾ കളിക്കുന്ന ഗെയിംസിനനുസരിച്ചിട്ട് എനിക്കും കാർഡുകൾ കിട്ടും. അതിനാണ് നിങ്ങളെ കൊണ്ട് ഞാൻ ഗെയിംസ് കളിപ്പിക്കുന്നത്. സോ ഇനി എനിക്ക് ഒരുപാട് കാർഡുകൾ ബാക്കിയാണ്. ഇതൊക്കെ തന്നെ നേടണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഗായ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളുടെ കുറേ പ്രസംഗം അങ്ങോട്ട് തുടങ്ങും. ഇതൊക്കെ കേട്ട് കലി കയറിയിരിക്കുകയാണ് അരിസും യുസാങ്കിയും. ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇയാൾക്ക് ഇതിൽ നല്ല റോളുണ്ട്, ഒരു പക്ഷേ ഇയാളായിരിക്കോ ഗെയിം മാസ്റ്റർ. അങ്ങനെയെങ്കിൽ നീ തീർന്നടാ തീർന്ന് എന്നുള്ള രീതിക്കാണ് അരിസ് പല്ലും കടിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, പെട്ടെന്ന് പോയി ഗെയിം ജയിച്ചിട്ട് കാർഡുകൾ കൊണ്ടുവരൂ, എന്നിട്ട് എനിക്ക് തരാം. എനിക്ക് എല്ലാ കാർഡുകളും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് നിന്നും നമ്മുടെ റിയൽ വേൾഡിലേക്ക് പോകുന്നതായിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തിനാണോ തനിക്ക് വേണ്ടിയിട്ട് കാർഡ് കളക്ട് ചെയ്യുന്നത്, ഞങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങൾ തന്നെ പോയപ്പോരോ. നോ നോ ബേബി, നിങ്ങൾ കളക്ട് ചെയ്യുന്ന കാർഡ്സ് എനിക്ക് വേണ്ടിയിട്ടാണ്, ബിക്കോസ് ഞാനാണ് ഇവിടുത്തെ റൂളർ. ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ്, ചതിക്കുന്ന ആൾക്കാർ, ട്രേറ്റേഴ്സ് വിൽ കിൽ, ചതിയന്മാർ കൊല്ലപ്പെട്ടിരിക്കും. അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി പണിയെടുക്കുക. സോ ഞാനിവിടെ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ശേഷം അടുത്ത ഊഴം അനുസരിച്ചിട്ട് ഓരോരുത്തർക്കായിട്ട് പോകാവുന്നതാണ്. ഓർക്കുക, ചതിയന്മാർ കൊല്ലപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കാർഡ്സൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാർഡുകൾ അയാൾ വാങ്ങി നോക്കും. നോക്കിക്കഴിഞ്ഞതോ അയാളങ്ങ് ഞെട്ടിപ്പോവും, അമ്പട കള്ളന്മാരെ, നിങ്ങൾ പുലികളാണല്ലോ, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാർഡ്സാണ് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ പ്രമോഷൻ തരാം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ മറ്റൊരു റൂള് കൂടെയുണ്ട്. ഞാൻ പറയുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ ഗണ്ണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സ്വിം സ്യൂട്ട് ധരിക്കേണ്ടി വരും, ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചാൽ കാണാൻ പറ്റില്ലല്ലോ. സോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇവിടെയുള്ള ഗെയിംസിൽ പങ്കെടുക്കുക, കാർഡ് കൊണ്ടുവരാം. അതുവരേക്കും
എൻജോയ് എൻജോയ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് കുറേയൊക്കെ മനസ്സിലായി, കുറേയൊക്കെ മനസ്സിലാവാതെ നമ്മുടെ ആരിസും യുസാങ്കിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി നോക്കും. ഇറങ്ങി നോക്കിയപ്പോഴോ അവിടെയാണ് അതിനുള്ളിൽ ശരിക്കൊരു ബീച്ച് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ അവിടെ നിന്ന് കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ജ്യൂസ് കുടിക്കുന്നു, പല പല കാര്യങ്ങൾ. പക്ഷേ ഇവർക്കൊക്കെ തന്നെ എപ്പം വേണമെങ്കിലും ജീവൻ പോവും എന്നുള്ളൊരു ബോധമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എന്ത് എൻജോയ്മെൻ്റ് അല്ലേ. അതിനിടയ്ക്ക് അവർക്കുള്ള ഗെയിംസിനുള്ള നോട്ടിഫിക്കേഷൻ വരും. ഓരോരുത്തർ ഓരോ ടീമായിട്ട് പിരിഞ്ഞിട്ട് ഗെയിംസിന് കളിക്കാൻ പോകും. അതിൽ ജീവനോടെയുള്ളവർ കാർഡുമായിട്ട് വരും, അല്ലാത്തവർ വേറെ അങ്ങോട്ടെങ്കിലും പോകും. അപ്പോഴാണ് ഇവിടെ നമ്മുടെ വെള്ളമുടിയനുണ്ടല്ലോ, ചിൽ കൂൾ ബ്രൗ, പുള്ളി അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മറ്റൊരു പെൺകുട്ടി വരികയാണ്. ഇവളുടെ പേരാണ് കുയിനി. കുയിനിയെയും ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ കുയിനി വന്നിട്ട് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവൻ പറയും, അവന്മാർ രണ്ടും ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ അവരെ നമ്മുടെ ടീമിലേക്ക് ചേർത്താം. ആ അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് പലതരം ഗെയിംസാണ്. അതായത് ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ഗെയിംസ്. നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടില്ലേ, പുള്ളിയുടെ പേരാണ് അഗുനി. പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഗെയിം ഒരു എന്താ പറയുക, വൈൽഡ് ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു ഗെയിമാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് കാണുന്ന ആളാണ് ഈ മേലൊക്കെ ടാറ്റു അടിച്ചിട്ടുള്ള ദ ലാസ്റ്റ് ബോസ് എന്ന് സ്വയം വിളിക്കുന്ന ഇയാൾ. ഇയാളുടെ കയ്യിൽ വലിയൊരു സാമുറായികൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വാളുണ്ടായിരിക്കും. ഇയാൾക്ക് കിട്ടിയിരിക്കുന്നതും ഒരു ഹണ്ടിങ് ഗെയിമാണ്. അതും ഇയാൾ കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നിരാഗി, ഇവനും നാക്കിലും മൂക്കിലും ഒക്കെ കുത്തിയിട്ടുള്ള ഒരാളാണ്. ഇവനും ഒരു കൈൻഡ് ഓഫ് പ്രാന്തൻ തന്നെ നമുക്ക് വിളിക്കും, ഒരു സൈക്കോ മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. ഇവരെല്ലാവരും തന്നെ ഓരോ തരത്തിലുള്ള ഗെയിമുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ യുസാങ്കയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ബിങ്കോ പോലത്തെ ഒരു ഗെയിമാണ്. അതായത് ഒരു ബിൽഡിംഗ് ഉണ്ട്, വലിയൊരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ ചുമരുകളിലൊക്കെ ഓരോരോ സംഖ്യകൾ എഴുതിയിട്ടുണ്ടാവും. ആകെ അവളുടെ കയ്യിൽ മൊത്തം 24 റൂമുകളുണ്ട്. അതിൽ 9 തീപ്പെട്ടി കൊള്ളുകൾ ഉപയോഗിച്ചിട്ട് ഓരോ റൂമിലും എഴുതിയിട്ടുള്ള കോഡ് വേർഡ്സ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഇതേ സമയത്ത് നമ്മുടെ അരിസു, നമ്മുടെ ട്രൗസർ പെണ്ണുണ്ടല്ലോ, അവളുടെ പേര് ആൻ എന്നാണ്. അവൾ മുമ്പൊരു ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആയിരുന്നു റിയൽ വേൾഡിൽ. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് റിയൽ വേൾഡിൽ ഓരോ ആൾക്കാരും എന്തായിരുന്നു എന്നുള്ളൊരു പാസ്റ്റ് കൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ആനിൻ്റെ കൂടെ അരിസു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അവൻ്റെ ഗെയിം എന്താണെന്നറിയില്ല, പക്ഷേ എല്ലാ പ്രാവശ്യത്തെയും മാതിരിയല്ല, ഫോണിൻ്റെ കേസൊക്കെ നല്ല വാട്ടർ പ്രൂഫാക്കിയിട്ടുണ്ട്. ഇനി വല്ല മുക്കിക്കൊല്ലാനുള്ള പരിപാടിയാണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അങ്ങനെ അവർ നേരെ തന്നെ എത്തിയത്, ഇവർക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഡയമണ്ട് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ ബുദ്ധിപരമായിട്ടാണ് കളിക്കേണ്ടത്. ഇവർക്കുള്ള ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലും 3 സ്വിച്ചുകളുണ്ട്, A, B, C. അവിടെ ഒരു റൂമുണ്ട്, ആ റൂമിൽ ഒരു ബൾബ്. 3 സ്വിച്ചിൽ ഒന്നാണ് അതിൻ്റെ ഓൺ ആവുന്ന സ്വിച്ച്. അതേതാണെന്ന് ഒറ്റ ട്രയൽ കണ്ടുപിടിക്കണം. ആഹാ കൊള്ളാലോ, എളുപ്പമാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. റൂമിൻ്റെ ഡോറ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഒറ്റ തവണ മാത്രമേ ഒരു സ്വിച്ച് മാത്രമേ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഡോറ് അടഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആ ഒരു സ്വിച്ചുകൾ ഓൺ ചെയ്യും, ഓഫ് ചെയ്യൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ താഴെ ഇവരിപ്പം നിൽക്കുന്നത് ആരെയൊപ്പം വെള്ളത്തിലാണ്. വെള്ളത്തിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിനുള്ളിൽ അത് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരോ കൂർത്ത കൂർത്ത മെറ്റൽസ് ഇവരുടെ തലയ്ക്ക് മുകളിലുണ്ട്. തലയിലേക്ക് കയറി ഇറങ്ങുക മാത്രമല്ല, മൊത്തത്തിൽ ഷോക്കാണ് അതിനുള്ളിൽ. വെള്ളത്തിലേക്ക് ഈ ഒരു മെറ്റൽ തൊട്ട് കഴിഞ്ഞാൽ സ്പോട്ട് തന്നെ ഇവർ മൊത്തത്തിൽ ഷോക്കടിച്ച് മരിക്കും. അപ്പം നമ്മുടെ ആൻ പറയും, ഇവിടെ ചാൻസ് അരിസുവിനാണ്. അരിസുവിനോ? അപ്പോൾ കുയിനിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കും, ഇവൻ പുതിയ ആളല്ലേ? അതെ, ഇവനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗെയിം കൂടിയാണിത്. എടോ, നമ്മളെ മൊത്തത്തിൽ കൊലക്കി കൊടുത്തിട്ട് വേണോ ഇവൻ്റെ ടെസ്റ്റിങ് എന്നൊക്കെ പറയും. പക്ഷേ കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ഇതൊക്കെ ഉള്ളതാണോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂട്ടത്തിലുള്ളൊരു പെണ്ണ് മേലുള്ള ഒരു മെറ്റലിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്തതും കൗതുകം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അവൾ സ്പോട്ട് തന്നെ ഷോക്കടിച്ച് മരിക്കും. അപ്പോഴാണ് ഇവർക്ക് കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഓൾറെഡി ഉണ്ട്, പക്ഷേ എങ്കിലും വാട്ടർ ലെവൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അരിസു ഒരു കാര്യം പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ ഒരു ഡോറ് ഒന്ന് ക്ലോസ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഓടിപ്പോയിട്ട് ഡോർ ക്ലോസ് ചെയ്യും. ആ സമയത്ത് അരിസു എ എന്നുള്ള ആ ഒരു സ്വിച്ച് അമർത്തിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഹേ, നീ എന്തായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയും, കാരണം വാട്ടർ ലെവൽ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ അരിസു ആ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം പറയും, നിങ്ങൾ ഇനി പോയിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും അരിസു എന്ത് ചെയ്യും, ബി എന്നുള്ള ആ ഒരു സ്വിച്ച് അമർത്തും. പക്ഷേ അപ്പോൾ ബൾബ് കത്തില്ല. പിന്നീട് അരിസു പറയും, കുയിനി നീ പോയിട്ട് ആ ബൾബ് ഒന്ന് തൊട്ട് നോക്കിക്കേന്ന്. അപ്പോൾ ബൾബ് തൊട്ട് നോക്കിയ സമയത്തോ ആ ഒരു ബൾബ് ചൂടായിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവാം, സ്വിച്ച് എ ആണ്, കാരണം ബി ഓൺ ചെയ്തപ്പോൾ ആ ഒരു ബൾബ് ചൂടായിട്ടുണ്ടായിരുന്നില്ല.
കാരണം എ ഓൺ ചെയ്ത് കുറേ സമയം അവൻ വെയിറ്റ് ചെയ്തത് കാരണമാണ് ബൾബ് ചൂടായിട്ടുള്ളത് എന്നവന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ റിയൽ ആയിട്ടുള്ള ആ ഒരു സ്വിച്ച്. പക്ഷെ അപ്പോഴേക്കും വെള്ളം ഇങ്ങനെ ഉയർന്ന് ഏകദേശം തൊട്ട് തൊട്ടില്ല എന്നുള്ള ലെവലിലെത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് അവൻ ആ എ എന്നുള്ള സ്വിച്ച് അങ്ങ് ഓൺ ചെയ്യുന്നതും ബൾബ് ഓണാവും, വാട്ടർ ലെവൽ താഴും, അവർ ആ ഒരു ഗെയിം ക്ലിയർ ചെയ്യും. അങ്ങനെ ഏകദേശം ഇവർ സമാധാനമായിട്ട് അവിടെ നിന്നും നമ്മുടെ ബീച്ചിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും കളിക്കുന്നതും പിടിക്കുന്നതൊക്കെ ഇവർ കാണാനും കാണുന്നതിൻ്റെ ശേഷം അപ്പോഴേക്കും അവിടേക്ക് ഒരു ഗ്യാങ് ആയിട്ട് വരികയാണ്. ഇപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവിടെ രണ്ട് ഗ്യാങ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ അഗുനിയുടെ ഗ്യാങ്, അതിലാണ് ഈ നിരാഗിയും ബോസും ഒക്കെ ഉള്ളത്. ഇപ്പുറത്ത് നമ്മുടെ ഹാറ്റർ ഗ്യാങ്. ഹാറ്റർ ഗ്യാങ്ങിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആന്, പിന്നെ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരുന്ന ലേഡി ഉണ്ടല്ലോ, അവളുടെ പേര് മീര എന്നാണ് കേട്ടോ, അവൾ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ കുറച്ച് ഈഗോ ക്ലാഷൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് നേരെ തന്നെ ആ ഒരു നിരാഗി അവിടെ എത്തിയിട്ട് നമ്മുടെ യുസാങ്കിയെ നോക്കിയിട്ട് പറയും, ഇവൾ ഉഷാറാണ്, ഇവളെ മതി ബോസ്, ഞാൻ ഇവളെ എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ മേൽ കൈവയ്ക്കും. തൻ്റെ പെണ്ണിൻ്റെ മേൽ കൈവച്ചാൽ അരിസു നോക്കി നിൽക്കുമോ? പെണ്ണിൻ്റെ മേൽ കൈവച്ചാൽ വെട്ടേണ്ടത് തല എന്ന് പറഞ്ഞിട്ട് അരിസു ചാടി വീഴും. പക്ഷേ അരിസു ചിന്നപ്പയ്യനായതുകൊണ്ട് തന്നെ അവന് അവരെടുത്ത് മുട്ടി നിൽക്കാൻ പറ്റില്ല. അരിസുവിനെ നന്നായിട്ട് പഞ്ചു കിട്ടും. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഹാറ്റർ വരുന്നത്. പുള്ളി വന്നിട്ട് പറയും, ഏയ് പയ്യനെ വിട്ടേക്ക് എന്ന്. അപ്പോൾ ഇവിടെ രണ്ട് ടീമും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. അങ്ങനെ അവർ നേരെ തന്നെ അരിസുവിനെ ഒരു മീറ്റിങ്ങിന് വിളിക്കുകയാണ്. കാരണം അരിസുവിൻ്റെ ബുദ്ധിയെക്കുറിച്ചിട്ട് അവൻ്റെ ടീമിലുണ്ടായിരുന്ന ആന് ഹാറ്റർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തം പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കൂടിയിരുന്നിട്ട് ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ഈ മീറ്റിങ്ങിൽ മീര വന്നിട്ട് പറയും, ഇനി നമുക്ക് കിട്ടാനുള്ള നോർമൽ കാർഡ്സിനൊക്കെ വിട്ട് കളഞ്ഞേക്ക്, ഇനി കിട്ടാനുള്ളത് 10 ഹാർട്സുള്ള കാർട്ടാണ്, 10 ഓഫ് ഹാർട്സ്. 7 ഹാർട്സുള്ള കാർഡിൻ്റെ കളിയിലാണ് നമ്മുടെ കരുബയും ചോട്ടയും മരിച്ചിട്ടുള്ളത്. അപ്പോൾ 10 ഹാർട്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടിയും ആളുകളുടെ ഇമോഷൻസും ഹാർട്സും വെച്ച് കളിക്കുന്നതിൻ്റെ ഒരു ലെവലും എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ് എന്നാലോചിക്കാനാണ് ഈ മീറ്റിംഗ്. മാത്രമല്ല ഹാറ്റർ പറയും, എൻ്റെ വിസ ഏകദേശം കഴിയാനായിട്ടുണ്ട്, എനിക്ക് ഇന്ന് പുതിയ ഗെയിമിന് ജോയിൻ ചെയ്യണം, സോ എന്തായാലും നിങ്ങൾ ആലോചിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആലോചിക്കണം. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ യുസാങ്കിയും നമ്മുടെ അരിസും കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പ്ലാൻ ചെയ്യാണ്. കാരണം കാർഡ് കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഹാറ്ററിൻ്റെയും അഗുനിയുടെയും കൂടെ കാര്യം തീർക്കണം. കാരണം ഇവന്മാർ എത്രത്തോളം പ്രശ്നക്കാരാണെന്നുള്ളത് നമുക്കറിയാം. അതിന് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വല്ല ബോധമുണ്ടെന്ന് ആദ്യം അറിയണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോരുത്തരെടുത്തും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. ഈ പൊട്ടന്മാർക്കാണെങ്കിലോ ഇവിടെയാണ് സ്വർഗം എന്നുള്ള രീതിക്ക് ഒരു മിഥ്യാ ലോകത്താണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതായിരിക്കാം ഇവരുടെയും ഉദ്ദേശം. അങ്ങനെ നടന്നു വന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു സ്മെല്ല് വരുന്നതായിട്ട് അരിസുവിന് ഫീൽ ചെയ്യുന്നത്. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാലോ വലിയൊരു ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കുപ്പത്തൊട്ടി പോലത്തെ ഒരു സംഭവം, അതിനുള്ളിൽ ഒരുപാട് ശവങ്ങളാണ് ഇവിടെ കൂടെ തന്നെയുള്ള ആൾക്കാർ. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ വെള്ളമുടിയൻ വരുന്നത്. അവൻ്റെ പേര് ചിഷിയ എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് പറയും, ഹേ ഇതാണ് ചതിയന്മാർക്കുള്ള മരണം അഥവാ ചതിയന്മാർക്കുള്ള പ്രതിഫലം, ഇതുകൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ എല്ലാം പേടിച്ച് പേടിച്ച് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത്രയ്ക്ക് എളുപ്പമല്ല. അഗുനിയും ഹാറ്ററിനെയൊന്നും തീർത്തിട്ട് ഈ ലോകത്തൊന്നും നമ്മുടെ നാട്ടിലേക്ക് പോകാന്നുള്ളത് അത്രയ്ക്കും സിമ്പിളല്ല എന്നുള്ള കാര്യം അരിസുവിന് മനസ്സിലായി തുടങ്ങി. അപ്പോഴാണ് ചിഷിയ നമ്മുടെ അരിസുവിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്, നീ വിചാരിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് പോകുന്നത് എളുപ്പമാണെന്നും, കാരണം ഇവിടെ ഇപ്പോൾ ഹാറ്ററിന് ഇന്നൊരു ഗെയിമുണ്ട്, അതിൽ അവൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ വിചാരിക്കണം. കാരണം ഹാറ്റർ ജയിച്ചു കഴിഞ്ഞാൽ അഗുനിയുടെ ചാൻസാണ് മിസ്സാവുന്നത്. സോ ഇന്ന് നീ നോക്കിക്കോ, മിക്കവാറും ഹാറ്റർ ഡെഡായിട്ടായിരിക്കും വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗുനിയായിരിക്കും അടുത്ത ക്യാപ്റ്റൻ. അവനെങ്ങാനും ക്യാപ്റ്റനായി കഴിഞ്ഞാലുള്ള ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. സോ ഇവരെയൊക്കെ തീർത്ത് കളഞ്ഞിട്ട് വർഷങ്ങളെടുക്കും നമുക്കൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, അതിന് മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ അവർക്കൊരു എമർജൻസി മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ വിളിക്കും. ആ മീറ്റിംഗ് സ്ഥലത്തേക്ക് ചെന്നപ്പോഴോ അതാ കിടക്കുന്നു ഹാറ്ററിൻ്റെ ഡെഡ് ബോഡി. ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള രീതിക്ക് ചിഷിയ അരിസുവിനെ നോക്കും. ഇവരാ കൂടെ ഞെട്ടി നിൽക്കുകയാണ്, ഇന്നലെ എങ്ങനെ പോയ മനുഷ്യനാ കളിച്ച് ജയിച്ചു വരാമെന്നും പറഞ്ഞിട്ട് ഇപ്പോഴതാ കിടക്കുന്നു വെട്ടിയിട്ട വാഴത്തടി പോലെ കിടക്കണ കിടപ്പ് കണ്ടാളാപ്പാ എന്നുള്ള രീതിക്ക് തലയ്ക്കും ഭാഗത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ അഗുനി. അപ്പുറത്ത് ബാക്കിയെല്ലാവരും തന്നെ നിൽക്കുന്നുണ്ട്. ആരുടെ മുഖത്ത് പ്രത്യേകിച്ച് വിഷമമൊന്നും കാണുന്നില്ല, പക്ഷേ എന്തൊക്കെയോ ഒരു നിഗൂഢത പോലെ കാണുന്നുണ്ട്. മാത്രമല്ല അപ്പോഴാണ് അവർ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ഹാറ്ററിൻ്റെ നെഞ്ചിൽ ബുള്ളറ്റ് കൊണ്ട പാടുണ്ട്. ഇതുവരെ നമ്മുടെ ഒരു ഗെയിമിലും തന്നെ ആരും ഗണ്ണ് യൂസ് ചെയ്തതായിട്ട് അറിയില്ല. സോ ഇതെങ്ങനെ, ഇത്ര പെട്ടെന്ന് തോൽക്കുന്ന ആളുമല്ല ആ ഒരു ഹാറ്റർ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു പൊസിഷനിലെത്തില്ലല്ലോ. സോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ ആലോചിച്ച് തലയൊന്നും പുണ്ണാക്കണ്ട,
നമ്മുടെ അഗുനിയാണ് അടുത്ത ക്യാപ്റ്റൻ. അത് അനുസരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിക്ക് നിരാഗിയും ബോസും കൂടെ ഇവരെ മൊത്തത്തിൽ വാളും തോക്കൊക്കെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അഗുനിയുടെ ക്യാപ്റ്റൻഷിപ്പ് അങ്ങ് ഉറപ്പിക്കും. പിന്നെ ഇവിടെ മറ്റൊരു സിസ്റ്റം കൂടിയുണ്ട്. മരിച്ചു പോയിട്ടുള്ള ആൾ കളക്ട് ചെയ്ത മൊത്തം കാർഡുകളും കൂടെ ഒരു സീലിൽ വെച്ചിട്ട് ഒരു കവറിലാക്കിയിട്ട് ഒരു ലോക്കറിനുള്ളിലേക്ക് വെക്കുന്ന ഒരു ചടങ്ങ്. അത് പുതിയ ക്യാപ്റ്റനാണ് ആ ഒരു ലോക്കറിന് പുതിയ പാസ്വേഡ് ഇടുന്നതും സീൽ വെക്കുന്നതും. സ്വാഭാവികമായിട്ടും അഗുനി ആ ഒരു പഴയ പാസ്വേഡ് തുറന്നിട്ട് അതിൽ നിന്നൊരു പേപ്പർ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് നോക്കും. ആ സമയത്തൊക്കെ ചിഷിയ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ആ ഒരു പാസ്വേഡ്, എന്തായിരിക്കും ആ ഒരു കവറിലുണ്ടായിരിക്കുക എന്നൊക്കെ നോക്കിയതിന് ശേഷം കാർഡ്സ് എല്ലാം തന്നെ അതിൽ വെച്ചിട്ട് അതവർ കൃത്യമായിട്ട് വെക്കും. അപ്പോൾ ചിഷിയ നമ്മുടെ അരിസോൻ്റെ അടുത്ത് പറയും, ഇന്ന് രാത്രി എന്തായാലും ക്യാപ്റ്റൻഷിപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അഗുനിയും ഗ്യാങ്ങും പോവും. ആ സമയത്ത് വേണം നീ ആ ഒരു പാസ്വേഡ് തുറന്നിട്ട് ആ ഒരു കാർഡ്സ് മൊത്തത്തിൽ എനിക്ക് കൊണ്ടുതരാൻ. എന്നാലേ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന്. ഓക്കെ ഓക്കെ, ലോക്കർ കണ്ടുപിടിക്കാം, പക്ഷേ അതിൻ്റെ പാസ്വേഡ് എനിക്ക് അറിയില്ലല്ലോ എന്ന് അരിസ് പറയുമ്പോൾ പറയും, പാസ്വേഡ് എനിക്കറിയാം. അവർ അവരുടെ ഒരു റിങ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ഒരു സീൽ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ബോസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ആക്ച്വലി അത് ബോസ് എന്നല്ല, 8022 അതാണ് പാസ്വേഡ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോക്കർ ഓപ്പൺ ചെയ്യും. അങ്ങനെ അവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് അരിസു നേരെ ലോക്കർ റൂമ് പോകുന്നു. 8022 ഞെക്കിയതും അലാം അങ്ങടിക്കും. കൃത്യസമയത്ത് അഗുനി, നിരാഗി, ബോസ്, ഒപ്പം തന്നെ അതാ വരുന്നു ചിഷിയ, ചതിയനല്ലേ. അവന് വന്നിട്ട് എന്ത് ചെയ്യും, ആഹാ നിനക്ക് ഇത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടോടാ എന്നും പറഞ്ഞിട്ട് പിന്നെ അവിടെ നടന്നൊരു അടി, അടിയോടടി അടി കിട്ടിയിട്ട് നമ്മുടെ അരിസുവിന് നിവർന്ന് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. മൊത്തത്തിൽ അവരവനെ കെട്ടിയിട്ടിട്ട് വായും കണ്ണും മൊത്തത്തിൽ ടേപ്പ് എടുത്ത് ഒട്ടിക്കും. അതിനുശേഷം പറയും, നിനക്ക് എല്ലാം കേൾക്കാൻ പറ്റും, നിൻ്റെ പെണ്ണുണ്ടല്ലോ, അന്ന് ഞാൻ അവളൊന്നും തൊട്ടതിന് നീ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു വിട്ടെ, ഇന്ന് ഞങ്ങൾ അവളെ ഗ്യാങ് റേപ്പ് ചെയ്യാൻ പോവാണ്, നിനക്ക് പറ്റുമെങ്കിൽ വന്ന് രക്ഷിക്കടാ എന്നും പറഞ്ഞിട്ട് അവനെ അവിടെ ഒരു മുറിയിൽ പൂട്ടിയിടും. ജസ്റ്റ് ശ്വാസം എടുക്കാൻ മാത്രമേ അവന് പറ്റുള്ളൂ. പിന്നെ നമ്മൾ കാണുന്ന ചിഷിയാണ്. എല്ലാ പണിയും കൊടുത്തതിന് ശേഷം അവന് വിചാരിച്ച പോലെ തന്നെ അവൻ നമ്മുടെ അരിസുവിനെ പറ്റിച്ചത് പാസ്വേഡ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ്. ആക്ച്വലി അതിൽ പാസ്വേഡ് ആയിരുന്നില്ല, അതിലൊരു ഫോട്ടോ ആയിരുന്നു, ഒരു മാനിൻ്റെ ഫോട്ടോ. ആ മാനിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പോർട്രേറ്റ് ആ റൂമിലുണ്ടായിരുന്നു. ചിഷിയ നേരെ ചെന്നിട്ട് ആ ഒരു പോർട്രേറ്റ് മാറ്റി നോക്കിക്കഴിഞ്ഞാലോ അതിനുള്ളിലാണ് റിയൽ ആയിട്ടുള്ള ലോക്കർ ഇരിക്കണേ. അതിലേക്ക് അവൻ 8022 എന്ന പാസ്വേഡും അടിച്ചിട്ട് കാർഡ്സ് മൊത്തത്തിൽ കളക്ട് ചെയ്യാണ്. ഇതേ സമയത്ത് നമ്മുടെ യുസാങ്കിയെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ മൊത്തത്തിൽ ഒരു സൗണ്ട് മുഴങ്ങുന്നത്. ഇതൊന്നും അറിയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചിഷിയെയും കുയിനിയും. ആ സമയത്ത് പെട്ടെന്ന് അവൻ എന്തോ ഒരു തോന്നല്, ഒരു വാച്ച് എടുത്ത് പുറത്തേക്ക് എറിയുമ്പോഴാണ് വാച്ച് ലേസർ തട്ടി അങ്ങ് പിളർന്നു പോവും. എഗെയിൻ നിങ്ങൾ ഒരു ഗെയിമിനകത്താണ് എന്നുള്ളൊരു അറിയിപ്പും. ഗെയിമോ, ഇതെപ്പോൾ സ്റ്റാർട്ടായി എന്നുള്ള രീതിക്ക് ചിഷിയെയും കുയിനെയും കൂടെ ഓടിച്ചെന്ന് നോക്കും. ഇപ്പുറത്താവട്ടെ മൊത്തം ആളുകളും അസംബിൾ ആയിട്ടുണ്ട്. അവിടെയുള്ള വലിയ ആ ഒരു വാളില് ഗെയിം സ്റ്റാർട്ട്സ്, 10 of Hearts. അതെ, നമ്മൾ നേരത്തെ കണ്ട മീര പറഞ്ഞിട്ടുള്ള ആ ഒരു കാർഡ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കളി. ഇത് കേട്ടതും ഫുൾ നമ്മൾ റേപ്പ് ചെയ്യുന്ന ടീംസൊക്കെ യുസാങ്കിയെ അവിടെ ഇട്ടിട്ട് ഉടനെ തന്നെ ഗെയിം സ്പോട്ടിലേക്ക് അസംബിൾ ആവുകയാണ്. ഗെയിമിൻ്റെ പേര് വിച്ച് ഹണ്ട്. വിച്ച് ഹണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും, അതിന് വെച്ചിട്ടുള്ള കുറേ സിനിമകളും ആർട്ടിക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗെയിം വിച്ച് ഹണ്ടാണ്. പെട്ടെന്നാണ് ഒരു കരച്ചിലേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുണ്ട മൊമോക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നെഞ്ചിൽ തറച്ച കത്തിയുമായിട്ട് മരിച്ചു കിടക്കുകയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗെയിം ഇതാണ്, മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ കൊലയാളിയെ ആരാണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിച്ചുണ്ട്, അയാളാണ് ഈ കൊലപാതകി. ആ വിച്ചിനെ കണ്ടുപിടിച്ചിട്ട് പുറത്ത് കാണുന്ന തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ് കത്തിച്ച് കളയുക. സമയപരിധി 2 മണിക്കൂർ. സോ മൊത്തം ആൾക്കാരും ഷോക്ഡ് ആണ്. കാരണം കൺമുന്നിൽ മരണങ്ങൾ കണ്ട് അറപ്പ് തീർന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെയൊരു മരണം, അതും ആരും ആരും കാണാത്ത രീതിക്ക്, ആരായിരിക്കും ഇങ്ങനെയൊരു മരണം ചെയ്തിട്ടുണ്ടായിരിക്കുക, ഇങ്ങനൊരു കൊലപാതകം, കൊലപാതകം ഉണ്ടെങ്കിൽ തന്നെ അത് ആരായിരിക്കും, അതിനെങ്ങനെ കണ്ടുപിടിക്കും, 2 മണിക്കൂർ സമയമുണ്ട്. ഈ സമയത്ത് ആന് നമ്മുടെ ഹേറ്ററുടെ ബോഡി പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിലുള്ള ഒരു ടിഷ്യൂല് ബ്ലഡ് സ്റ്റെയിൻ കാണുന്നത്. ഇതാ ആനായിരിക്കും കൊന്നിട്ടുണ്ടാവുക, അവളുടെ കയ്യിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട് എന്ന് പറയും. ഈ സമയത്ത് ആൻ പറയും, ഞാൻ ഹേറ്ററുടെ ഡെഡ് ബോഡി പരിശോധിക്കുകയായിരുന്നു, അയാളുടെ ബ്ലഡാണിത് എന്ന് പറയും. എന്ത്, ഹേറ്റർ മരിച്ചോ? അപ്പം നിങ്ങൾ ഇവിടെ ഞങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് അല്ലേ എന്നുള്ള രീതിക്ക് ഈ ഗ്യാങ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതേ സമയത്താവട്ടെ ഈ മൊമോക്കയുടെ കൂടെ എപ്പോഴും കാണുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെ നമ്മുടെ നിരാഗി അങ്ങോട്ട് തള്ളിവിടാണ്. എന്നിട്ട് പറയും, ഓഹോ നീ ആയിരിക്കും ഇടി ഇവളെ കൊന്നിട്ടുണ്ടായിരിക്കുക, നിൻ്റെ കൂടെ അല്ലേ ഇവളെ എപ്പോഴും നടക്കാറ്, അപ്പോൾ ഇവളെ കൊന്നിട്ട് അടുത്ത ചാൻസ് നിനക്ക് എടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ആ പെണ്ണിനെയും ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മീര വരുന്നത്. അപ്പോൾ മീര പറയും, നിങ്ങൾ
എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ. ആരായിരിക്കും ആ കൊലപാതകം എന്ന് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നോക്കുക. സമയം വളരെ കുറവാണ്. അപ്പോഴാണ് അവിടേക്ക് അഗുനി വരുന്നത്. ഇവിടെ ഞാനാണോ ലീഡർ അല്ലെ നിങ്ങളോ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എല്ലാവരും മര്യാദയ്ക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അഗുനി അങ്ങോട്ടേക്ക് എത്തും. ലീഡറായ ഞാൻ പറയുന്നു, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ വിച്ചസ് ഉണ്ട്. എല്ലാത്തിനെയും കണ്ടുപിടിച്ചിട്ട് കൊന്നു കളഞ്ഞിട്ട് തീയിലേക്ക് ഇട്ടേക്ക്, ഇനിയിപ്പോൾ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ജീവനോടുകൂടി തീയിലേക്ക് ഇട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണ് കണ്ട മൊത്തം ആൾക്കാരെയും വെടിവെച്ച് കൊല്ലാനും വെട്ടിക്കൊല്ലാനും തുടങ്ങും. ഈ സമയത്ത് നമ്മുടെ യുസാങ്കി ഒരു ഫോൺ അവിടെ ബാക്കിയായിട്ട് കാണാണ്. അത് നമ്മുടെ അരിസുവിനുള്ള ഫോണാണ്. അതുമായിട്ട് അവൾ അരിസുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് ആന് അവിടെ എന്തൊക്കെ തിരയുന്നത് നമ്മുടെ ക്വീന് കാണുന്നത്. നീ എന്താ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കണേ? ഒന്നുമില്ല, ഞാൻ ആ മൊമോക്കയുടെ നെഞ്ചിൽ തറച്ചിട്ടുള്ള കത്തിയുണ്ടല്ലോ, അതിൽ നിന്ന് ആരുടെയെങ്കിലും ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടുമോ എന്ന് നോക്കുകയാണ്. ആ ഫിംഗർ പ്രിൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ആരാണ് കൊലയാളി എന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ആ ആൾ തന്നെയായിരിക്കും എന്തായാലും വിച്ച്. ഓക്കെ ഡി, സൂപ്പറാ എന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് വരുന്ന സമയത്താണ് അവിടേക്ക് ആ ഒരു ടാറ്റോ മാൻ ഉണ്ടല്ലോ ബോസ്, അവനെത്തുന്നത്. അപ്പോൾ ക്വീന് മുന്നിൽ കയറി നിന്നിട്ട് പറയും, ആൻ നീ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ അവിടെ നടക്കുന്നത് ഒരു ഭയങ്കര ഫൈറ്റാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, ക്വീനി ആൾ പുലിയാണ്. ഈ സമയത്ത് ക്വീനിയുടെ ഒരു പാസ്റ്റ് ലൈഫ് അവിടെ റിവീൽ ചെയ്യുന്നുണ്ട്. ക്വീനി ആക്ച്വലി ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അവൾ ആദ്യകാലത്ത് ഒരു ആൺകുട്ടിയായിരുന്നു, പക്ഷേ അവളുടെ സ്വത്വം അവൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവളുടെ അച്ഛൻ ബാക്കി വീട്ടുകാരൊക്കെ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്ന് അവളെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവളുടെ അമ്മ മാത്രമാണ്. തീർച്ചയായിട്ടും തനിക്ക് ഒരു ആൺകുട്ടിയായിട്ട് തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് പോവുകയും ഒരു പെൺകുട്ടിയായിട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവളെ ഏറ്റവും ഭംഗിയായിട്ടുണ്ട്, നിന്നെ കാണാൻ സുന്ദരിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അധികം ചേർത്ത് പിടിച്ചത് അവളുടെ അമ്മയാണ്. അപ്പോൾ അവളുടെ ആഗ്രഹം, ജീവൻ ഉണ്ടെങ്കിൽ അവളുടെ അമ്മയെ നല്ല രീതിക്ക് നോക്കണം, അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തിരിക്കും എന്നാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടാറ്റു മാൻ്റെ അടുത്തും ഇവൾ പാസ്റ്റൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പാസ്റ്റ് ഒന്നുമില്ല, അതിനെക്കുറിച്ച് നീ അറിയാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ അരിസു ഒരു തരത്തിൽ അവനിരിക്കുന്ന ടേബിളൊക്കെ തള്ളി മറച്ചിട്ടിട്ട് അവൻ്റെ വായിലെ ടേപ്പ് ഒരച്ചൊരച്ച് കളഞ്ഞിട്ട് ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട്. ആ സൗണ്ട് കണ്ടുപിടിച്ചിട്ട് അവരിരിക്കുന്ന മുറി ഏതാന്ന് കണ്ടുപിടിച്ച് യുസാങ്കി അവിടേക്ക് എത്തും. പെട്ടെന്ന് തന്നെ അരിസുവിനോട് അവരുടെ കാര്യങ്ങളൊക്കെ പറയും. ഇതാണ് ഗെയിം, ടെൻ ഓഫ് ഹാർട്സ് ആണ്. ഇവിടെ മൊത്തത്തിൽ എല്ലാവരും കൊന്ന് തള്ളിയിട്ടിങ്ങനെ തീയിൽ കൊണ്ടിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും, ഒരുപാട് ഒരുപാട് ആൾക്കാരെയാണ് ഇങ്ങനെ കൊന്ന് കൊന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, മനസ്സിനൊരു പ്രശ്നമില്ലാതെ ഇങ്ങനെ കൊന്ന് തീയിലേക്ക് കൊണ്ടിടുന്നത്. ഇതേ സമയം ആന് ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്, കൊലപാതക ആരാന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവളെ പുറത്തേക്ക് ഊട്ടി വരുന്നതും അഗുനിയുടെ ടീമിലുള്ള ഒരാൾ വന്നിട്ട് അവളൊക്കെ തലക്കി ഒരു ഒറ്റയടിയാണ്. ഛേ, കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ തലക്കടിയേറ്റ് അവൾ ബോധം കെട്ടി വീഴുന്നു. ഇപ്പുറത്താവട്ടെ അഗുനിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് കൊന്നിട്ട് മടുത്തിട്ട് ഒരാൾ കരഞ്ഞുകൊണ്ട് പറയും, സർ ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കഴിയില്ല, ദയവേ ഇത് ഞങ്ങളെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറയും. ആഹാ, എൻ്റെ ടീമിലിരുന്ന് എനിക്കെതിരെ നീ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴേ, ഹേയ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അരിസു അവിടേക്ക് വരുന്നത്. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിക്ക് എല്ലാവരും അത്ഭുതത്തോടു കൂടിയിട്ട് അരിസുവിനെ നോക്കും. പിന്നെ അഗുനി അരിസുവിനെ തള്ളാൻ തുടങ്ങി. ഓഹോ, നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞിട്ടും, ഓക്കെ നിങ്ങൾ എന്നെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂട്ടത്തിലുള്ള വിച്ച് നിങ്ങൾ തന്നെയായിരിക്കും എന്ന് പറയും. അതേടാ, ഞാൻ തന്നെയാണ് വിച്ച്, ഞാനാണ് വിച്ച്, കൊല്ലടാ കൊല്ല് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മെമ്പേഴ്സിനെ നേരേക്ക് നമ്മുടെ അഗുനി ചാടും. ഈ സമയത്ത് ബാക്കിയുള്ളവരെല്ലാം തന്നെ അഗുനിയെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്ക് ലോഡ് ചെയ്യും. അപ്പോൾ അരിസു പറയും, നിർത്തു, അയാളല്ല വിച്ച്, അയാളുടെ കണ്ണിൽ എനിക്കൊരു വിച്ചിനെയല്ല കാണാൻ പറ്റുന്നത്. സ്വന്തം കൂട്ടുകാരൻ തൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടുമ്പോൾ ഒരാളുടെ കണ്ണിലുണ്ടാവുന്ന വേദന ഞാൻ അനുഭവിച്ചതാണ്, അതാണ് നിങ്ങളുടെ കണ്ണിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. യെസ് ഹാറ്റഡ മരണത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ട്, അതെനിക്കറിയാം എന്നുള്ള രീതിക്ക് അപ്പോഴും കിട്ടും അരിസുവിന്. കാരണം സത്യം ചിലപ്പോഴൊക്കെയും വികൃതമാണല്ലോ. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് അഗുനിയുടെ മറ്റൊരു ഒരു ഫേസാണ് നമ്മളിവിടെ കാണുക. അഗുനി ഭയങ്കര അട്ടാറ അഭിനയമാണ് കേട്ടോ. അവിടെ സങ്കടവും ദേഷ്യമൊക്കെ ഒരേ സമയം മുഖത്ത് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. പിന്നെ നമ്മളവിടെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണുന്നത്. കാരണം ഈ ഹാറ്ററും അഗുനിയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്, നമ്മുടെ കരിബിയൻ ചോട്ടയും അരിസുവും പോലെ. അപ്പോൾ ഇവരും ഈ ഒരു ലോകത്ത് പെട്ടുപോയതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തിയത്. സോ ഇവിടെ അവർ തന്നെ സമാന്തരമായിട്ട് അവരൊരു ലോകമുണ്ടാക്കി. അവിടെ അവർ രാജാക്കന്മാരായിട്ട് വാഴുകയായിരുന്നു. പക്ഷേ എങ്കിലും റിയൽ വേൾഡിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരാഗ്രഹം എപ്പോഴും അഗുനിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തവണയും ഹാറ്ററുടെ അടുത്ത് പറയും, എടാ ഇന്ന് നമുക്കിത് നിർത്താം, മതിയാക്കാം, നമുക്ക് പോവാം എന്നൊക്കെ പറയുമ്പോൾ ഹാറ്ററിക്ക് അത് താല്പര്യമുണ്ടായിരുന്നില്ല. ഹാറ്റർ പുതിയ ഗെയിമിന് വേണ്ടി പോകുന്ന ദിവസം അന്ന് രാത്രി അഗുനിയും ഹാറ്ററും തമ്മിൽ സംസാരിക്കും. ഹാറ്റർ
ഇനിയും ഇനിയും ഗെയിംസ് കളിച്ചിട്ട് ഇവിടെ നിന്ന് പുതിയ പുതിയ ലെവലിലേക്ക് എത്തണം എന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെടാതിരുന്ന അഗുനിയും ഹാറ്ററും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാവും. ഈ സമയത്ത് എനിക്ക് ടെൻ ഓഫ് ഹാർട്ട്സ് ക്ലിയർ ചെയ്തേ മതിയാവൂ, അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിനും ഞാൻ റെഡിയാണ് എന്നുള്ള രീതിക്ക് അഗുനിക്ക് നേരെ തോക്ക് ചൂണ്ടും. ഓക്കെ, പക്ഷേ എനിക്ക് അധികാരമാണ് വലുത് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു തോക്ക് ചൂണ്ടിയിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ അഗുനി അവനെ വെടിവെച്ച് കൊല്ലാനുണ്ടായത്. അപ്പം സ്വന്തം സുഹൃത്തിനെ സ്വന്തം കൈകൊണ്ട് കൊല്ലേണ്ടി വന്ന വിഷമം, അപ്പോൾ അത് ഇവൻ ഇങ്ങോട്ട് തോക്ക് ചൂണ്ടിയതുണ്ട്, അത് അഗുനിയെ ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. കാരണം ആ ഹാറ്ററുടെ തോക്ക് ചെക്ക് ചെയ്തപ്പോൾ അഗുനിക്കൊരു കാര്യം മനസ്സിലാവും, അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല, ആക്ച്വലി വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. എങ്കിൽ പോലും അപ്പോഴാണ് ഏറ്റവും അധികം കുറ്റബോധം തോന്നിയിട്ടുള്ളത്. കാരണം അവൻ പറ്റിക്കായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാതെയാണല്ലോ കൊന്നു കളഞ്ഞത് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ ഏറ്റവും മികച്ച സൗഹൃദവും സന്തോഷങ്ങളും ഒക്കെ തല്ലി തകർത്തത് ഈ വൃത്തിയട്ട സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ ഇനി ആരും തന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തിലാണ് അവിടെയുള്ള മൊത്തം ആൾക്കാരെയും കൊന്നുകളയാം എന്ന് അഗുനി തീരുമാനിച്ചതും ഇത്രയും കൊലപാതകങ്ങൾ ഇവിടെ നടക്കുന്നതും. ഇതെല്ലാം കൂടി കേട്ടതോടുകൂടിയിട്ട് അവിടെയുള്ള മൊത്തം ആൾക്കാരും ഇളകി അഗുനിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ആൻ വരുന്നത്, യഥാർത്ഥ വിച്ചിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയുള്ള അടിപിടികളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പാവാണ്. ആൻ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അരിസ് പറയുന്നുണ്ട്, ഇവൻ്റെ സ്ഥാനത്തും അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന മൊമോക്കയുടെ സ്ഥാനത്തും ആ ഞാനായിരുന്നു എങ്കിൽ ഗെയിം മാസ്റ്റർ, ഞാൻ തന്നെ എന്നെ കൊന്നേനെ, അതായത് വിച്ച് സ്വയമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ആൻ പറയും, അതെ നീ പറഞ്ഞത് ശരിയാണ്, മൊമോക്കയെ കൊന്നത് വേറെ ആരുമല്ല അവൾ തന്നെയാണ്, അവളുടെ നെഞ്ചിലേക്ക് അവൾ തന്നെ കത്തി കുത്തി ഇറക്കി മരിച്ചതാണ്, കാരണം ഫിംഗർ പ്രിൻസിൻ്റെ ദിശ സ്വന്തം കൈകൾ എന്നുള്ള രീതിക്ക് റിട്ടേൺ ആയിട്ടാണ് കാണുന്നത് എന്ന് പറയും. എടാ ഇത് ഞാൻ ചിന്തിച്ചില്ലല്ലോ എന്നുള്ള രീതിക്ക് ചിഷി ആലോചിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കാതെ മരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട അരിസുവിൻ്റെ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇവിടെ അഗുനി നിൽക്കണത്, എന്നെ കൊല്ലടാ എന്നെ കൊന്നു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ സമയം ഏകദേശം തീരാനായിട്ടുണ്ട്. ഈ സമയത്ത് മൊമോക്കയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി പറയും, ഇവരെ ഡൈവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുന്നതും പെട്ടെന്ന് അവളുടെ നേരെ ഒരു ലേസർ പാഞ്ഞു വരികയാണ്, ഒരു ബുള്ളറ്റ് പോലെ. അവൾ അവിടെ പടഞ്ഞു വീണ് മരിക്കും. ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാലോ, നോക്കിക്കഴിഞ്ഞാൽ നിരാഗി അവനാണ്, ഇനി ഒരെണ്ണത്തിനെയും രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ആ പെണ്ണാണ് വിച്ചെന്നുണ്ടെങ്കിൽ അവളെ തീയിലിട്ടാലല്ലേ ഗെയിം ലെവലിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരെണ്ണം അങ്ങനെ രക്ഷപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് ഭ്രാന്തമായിട്ട് എല്ലാവരും വിടിവെക്കുകയാണ്. അവൻ്റെ കണ്ണിലേക്ക് പെട്ടെന്നാണ് അരിസവും യുസാങ്കിയും പെടുന്നത്, നിങ്ങളെ വേണം ആദ്യം തീർക്കാൻ എന്ന് പറഞ്ഞതും കറക്റ്റ് സമയത്ത് അഗുനി ഓടി വന്നിട്ട് അരിസുവിനെ മുന്നിലേക്ക് കയറി നിന്നിട്ട് ബുള്ളറ്റ്സ് കംപ്ലീറ്റ് അങ്ങ് ഏറ്റുവാങ്ങാണ്. മുന്നോട്ടേക്ക് ഓടിയിട്ട് നിരാഗിയെയും വലിച്ചു കൊണ്ടുപോയിട്ട് അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് അങ്ങ് പോവാണ്. അവരാകെ ഷോക്കായി പോകും. കാരണം അഗുനിയുടെ ആ ഒരു സ്നേഹം അപ്പോഴാണ് അവർക്ക് മനസ്സിലായി. ഇവരുടെ അടുത്തുള്ള സ്നേഹം മാത്രമല്ല, തൻ്റെ സുഹൃത്തില്ലാത്ത ലോകത്ത് ഇനി ജീവിക്കേണ്ട എന്നുള്ള അയാളുടെ ആ ഒരു തീരുമാനം, അത് അവർ ഷോക്കായി നിൽക്കുകയാണ്. ഇനി സമയമില്ല, എത്രയും പെട്ടെന്ന് മൊമോക്കയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ആ ഒരു തീയിലിടണം, എങ്കിലേ ഗെയിം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഷ്ടമല്ലേ, ചുറ്റുമുള്ളവർ ചത്താലും കൊന്നാലും തീർന്നാലും ഗെയിം ക്ലിയർ ചെയ്യണം. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് മൊമോക്കയുടെ ബോഡി എടുത്തിട്ട് ആ തീയിലേക്ക് ഡംപ് ചെയ്യണം. എല്ലാവരും പുറത്തിറങ്ങിയതും ബീച്ച് എന്ന മൊത്തം ബിൽഡിങ്ങും കത്തി അമരുന്ന കാഴ്ചയാണ് കാണുന്നത്. ബിൽഡിങ്ങിൻ്റെ പുറത്ത് തൻ്റെ കയ്യിലുള്ള ടെൻ ഓഫ് ഹാർട്ട്സിൻ്റെ കാർഡുമായിട്ട് ചിഷിയ പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. കാരണം ഇപ്പം മൊത്തം കാർഡ്സുമുള്ളത് അവൻ്റെ കയ്യിലാണ്. ഇനി ഇവനായിരിക്കും ഇവിടുത്തെ ക്യാപ്റ്റൻ, കണ്ടറിയണം. പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെയാണ്, അവരുടെ കയ്യിൽ ഒരു ഫോണുണ്ട് അരിസുവിൻ്റെയും വിസാങ്കയുടെയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മരിച്ചിട്ടുള്ള മൊമോക്കയും അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവർ രണ്ടുപേരും ഇവിടേക്ക് ആദ്യമായിട്ട് എത്തിയിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ്. അവർ സ്കൂൾ കുട്ടികളായിരുന്നു. സോ അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. ഈ വീഡിയോ അനുസരിച്ചിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഗെയിം ഡിസൈൻ ചെയ്യേണ്ടി വന്നു, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു സ്ഥലത്തേക്ക് പോകുന്നതും ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ട് പാത്ത് വഴി ഒരു പ്രത്യേക ലോകത്തേക്ക് പോകുന്നതും. ഞങ്ങൾക്ക് അവർ പറയുന്നത് കേൾക്കല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ഗെയിം ഡീലേഴ്സ്, ഗെയിമിനുള്ള ആളുകളെ സപ്ലൈ ചെയ്യുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഞങ്ങളായിരുന്നു. ഞങ്ങളിവിടെ കണ്ടെത്തിയ കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മളുടെ ജീവൻ വെച്ചിട്ട് നമ്മളെക്കൊണ്ട് തന്നെ കളിക്കുന്ന കുറച്ച് ഗെയിം സ്റ്റിമുലേഷൻ സെൻറ്റേഴ്സ്, നമ്മൾ ഓരോ ആൾക്കാരുടെയും ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മളെക്കൊണ്ട് കളിപ്പിക്കുമ്പോൾ നമ്മൾ ജയിക്കുമ്പോൾ മരിച്ചു പോകുന്ന കുറേ ആൾക്കാർ, ഇതെല്ലാം തന്നെ കേട്ടിട്ട് നമ്മുടെ യുസാങ്കിയും അരിസും ഞെട്ടിപ്പോവണം. സോ അവർ ആ ഒരു
വീഡിയോ ഫോളോ ചെയ്തിട്ട് ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും അവിടെ ആയിരിക്കുമല്ലോ ആ ഒരു ഗെയിം മാസ്റ്റർ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും അയാൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു സബ്വേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാണ്. പക്ഷേ അവിടെ ഡോർ ഓൾറെഡി ഓപ്പൺഡാണ്. അവർക്ക് മുന്നേ മറ്റാരോ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അവർ സംശയിക്കുന്നു. അപ്പോൾ ചിഷിയെ പറയും, നിങ്ങളെപ്പോലെ ഞാൻ ഫുട്ടേജ് ഫോളോ ചെയ്തിട്ട് വന്നതൊന്നല്ല, ഞാൻ സെക്കൻഡ് സ്റ്റേജ് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു മാപ്പ് ടാഗറുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് വന്നതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഗെയിംസ് കംപ്ലീറ്റ് ആകുമ്പോഴും ഈ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഗെയിം മാസ്റ്റർ ഉണ്ടായിരിക്കും. സോ മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊത്തം കാർഡ്സ് ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ട് പുറത്തു പോകാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരു ഷീറ്റിൻ്റെ കെട്ടിൽ കുറച്ച് കാർഡുകൾ മാത്രമല്ലല്ലോ ഉണ്ടാവുക. കിങ്ങും ക്യൂനും ജാക്കും ഒക്കെ വേണ്ടേ? അതൊന്നും കിട്ടാതെ കംപ്ലീറ്റ് ആവാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞതും പെട്ടെന്ന് അവർക്ക് മുന്നിലുള്ള മോണിറ്റേഴ്സ് മൊത്തത്തിൽ അങ്ങ് ഓണാവാണ്. യെസ് ഡിയേഴ്സ്, ആരംഭിക്കലാമാടാ എന്നുള്ള രീതിക്ക് ഒരാളങ്ങോട്ട് വരികയാണ്. അവർ മൊത്തത്തിൽ ഞെട്ടിപ്പോവും. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മീരയായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് നോട്ട് ചെയ്യാൻ പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവർ. യെസ്, ഇവർ വിചാരിച്ച പോലെ ഗെയിം മാസ്റ്റർ ഇവളോ എന്നുള്ള രീതിക്ക് ഞാനും ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇവരെന്ത് പാവമായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്? നിങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയറാണ്, നിങ്ങളുടെ കയ്യിലുള്ള കാർഡ്സ് മതിയാവില്ല, ഇനി ഫേഷ്യൽ കാർഡ്സും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. യെസ്, കിങ്ങും ക്യൂനും ഒന്നും ഇല്ലാതെ കാർഡിൻ്റെ കംപ്ലീറ്റ് ആവില്ലല്ലോ. സോ ഇനിയും ഒരുപാട് ഒരുപാട് ഗെയിംസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം സിമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞതെല്ലാം സാമ്പിൾ വെടിക്കെട്ട്, ആരംഭം ഇനിതാ എന്നുള്ള രീതിക്ക് അങ്ങ് പറയാൻ തുടങ്ങും. അപ്പോൾ ഇനി നിങ്ങൾ കളക്ട് ചെയ്യേണ്ട കാർഡുകൾ ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ഇവിടുന്ന് പോണോ വേണ്ടോ എന്നുള്ളത്. അരിസും യുസാങ്കിയും ചിഷിയൊക്കെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും കഴിഞ്ഞതൊരു സാമ്പിളാണെങ്കിൽ ഇനി ഇവരെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? തൃശ്ശൂർ പൂരോ? ഇതെല്ലാം കേട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ അരിസ് പറയും, ഇനി അവൾ എന്ത് ഗെയിം വെച്ച് കഴിഞ്ഞാലും നമുക്കൊരു പുല്ലുമില്ല. കാരണം ഇത്രയും കാലം ടാർഗറ്റ് ആരാന്ന് എനിക്കറിയില്ലായിരുന്നു, ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാം ടാർഗറ്റ് ആരാണെന്ന്. സോ ഇനി നമുക്കും അവളുടെ കൂടെ ഒരു കളി കളിക്കാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശത്തു നിന്ന് വലിയ ബലൂൺസിൽ കിങ്ങിൻ്റെയും ക്യൂൻ്റെയും ഒക്കെ കാർഡുകൾ താഴേക്ക് ഇങ്ങനെ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സീസൺ അവസാനിക്കുന്നത്. 8 എപ്പിസോഡുകളുള്ള ഈ എപ്പിസോഡ് ഇവിടെയാണ് അവസാനിക്കുന്നത്. സോ ഫസ്റ്റ് സീസണിൽ ഇത്രയ്ക്കും സിമ്പിൾ എന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ ഇനിയത്തെ സീസൺസിൽ നമ്മളെ കാത്തിരിക്കുന്ന ഗെയിംസ് എത്രത്തോളം ട്വിസ്റ്റും ത്രില്ലിങ്ങുമായിരിക്കും എന്നും. കാരണം മീരയുടെ കൺസെപ്റ്റിൽ ഇതെല്ലാം തന്നെ കുഞ്ഞു കുഞ്ഞു കാർഡുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ തന്നെ പ്രിയപ്പെട്ട ആൾക്കാരുടെ മരണവും സങ്കടവും കണ്ണീരുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു വരാൻ പോകുന്ന സീസൺസ് എല്ലാം തന്നെ വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്വിഡ് ഗെയിമും മണി ഹിസ്റ്റും പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും ആലിസ് ഇൻ ബോർഡർലാൻഡും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ നമുക്ക് അടുത്ത സീസൺ വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും നിങ്ങൾക്ക് നമ്മുടെ വോട്ടിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടുത്ത സീരീസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീരീസുകൾക്ക് വോട്ട് ചെയ്യുക. മാത്രമല്ല ഗൈസ്, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ മെയിൻ ചാനൽ, അതായത് ഹോളിവുഡ് ഓൺ മല്ലൂസിൻ്റെ ചാനലിൽ ദ ക്ലിനിക് എന്നൊരു അടാറു പടത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സസ്പെൻസ് തന്ന സിനിമയാണ്. സോ അതൊന്ന് പോയിട്ട് കാണുക. അപ്പം തന്നെ നമ്മുടെ ചാനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത സീരീസുമായിട്ട് പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ.